ഹേ ഗൈസ്, ഇതാണോ മോസ്റ്റ് ബ്രെയിൻ ട്വിസ്റ്റിംഗ് ഹൊറർ ഗെയിം? യാ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അലൻ വേക്ക് 2 ഡെവലപ്ഡ് ബൈ റെമഡി എൻ്റർടൈൻമെൻറ്റ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് അലൻ വേക്ക് 2 ആണ് ഗൈസ്. ഇത് നമ്മുടെ അലൻ വേക്ക് ടൈറ്റിലിനോട് സ്യൂക്കലായിട്ട് വരുന്ന ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിലൊരു സൈക്കോളജിക്കൽ ഹൊറർ ജോണറിൽ വരുന്ന ഒരു കിഡിലൻ ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേയധികം ഹൊറർ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്, ബട്ട് ഇത് കുറച്ചുകൂടി ഡിഫറൻറ്റ് സാധനമാണ് ഗൈസ്. സോ മൊത്തത്തിലൊരു ലൈറ്റും ഡാർക്ക്നെസ്സും ഒക്കെ ഒരുമിച്ച് വന്ന ഒരു കിഡിലൻ ഒരു വേൾഡാണ് അലൻ വേക്ക് 2. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഒരു മൈൻഡ് ബെൻഡിങ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു ഒരു കോംപ്ലിക്കേറ്റീവ് നറേഷനാണ്. ലൈക്ക് അതൊരു സൈക്കോളജിക്കൽ ഇതിൽ ഒരു മിസ്റ്ററിയും സസ്പെൻസ് ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ഒരു കിഡിലൻ ഒരു മിക്സ്ചറാന്നൊക്കെ പറയും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഗെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല നമുക്ക് നല്ല റിയാലിറ്റി തോന്നും. സോ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാത്ത നേരെ നമുക്ക് ഗെയിം കുറച്ച് കളിക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഓൺ ടു ദി ഗെയിം. സോ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഒരാളെ കുറേ ബ്ലാക്ക് മെൻസ് വന്നിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. സോ ആ ആൾക്കാരെ ആ ആളെ കൊന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് നമ്മൾ. സോ ഗൈസ്, ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നോക്കിക്കോ. ചുമ്മാ അടിപൊളി വിഷ്വൽസും കാര്യങ്ങളും ഒക്കെയാണ്, നോക്കിക്കോട്ടോ. കാരണം അതിൽ ക്യാരക്ടേഴ്സിനോടത്ത് അങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ചുമ്മാ നമ്മുടെ റിയൽ ലൈഫായിട്ട് നന്നായിട്ട് ഒത്തുനിണങ്ങി പോകുന്ന ഇതൊക്കെയാണ്, ഡീറ്റെയിലിംഗ് ഒക്കെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനൊക്കെ ഉള്ളത്. സോ അനദർ ബോഡി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായെന്ന് തോന്നുന്നു. സോ രണ്ടാമത്തെ ബോഡി എന്തോ ആണ്. സോ ഈ ഫോറസ്റ്റിന്റെ ഈ ഭാഗത്ത് എവിടെ വെച്ചിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്? സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് നമ്മൾ. സോ അവിടെ ആയിട്ടൊരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ മാപ്പൊക്കെ ഒന്ന് ചെന്ന് നോക്കാം. എഫ് കോൾഡ്രോൺ ലേക്ക്. The map displays the key location. I think I hear someone. Could be our deputy. I can go take a look. Okay, endo sound kettaṭa nammal appadikku left side ninnu map nokkan nokki ippulki. Over here. Oh, okay. Ivide oru pulli nikkanundu. Ivide aitta endana setup. Yeah, yeah, agent KC. You said you'd be coming by to take over the case. Yes, nammalaanu in charge. I'll be leading this case. Nammalaanu lead cheyyanu kettaṭa. Alex KC. Sorry about that, ma'am. I'm Deputy Mulligan. I just figured that, you know, that... Where are those damn feds gonna show up, Mulligan? Federal agent's right here, Thornton. സോ വോക്കി ടോക്കിയിലെ അടിയിൽ നിന്ന് പുള്ളിയുടെ ഏജന്റ് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കട്ട. എനി വീക്ക്നെസ്സസ് ഉണ്ടെന്ന് ചോദിക്കാം നമുക്ക്. Yeah, couple out of towners. ഓക്കെ, ടൗണിൽ അല്ലാത്ത കുറെ പേര് വീക്ക്നെസ് ആയിട്ടുണ്ട്. Well, we reckon there are some organs that are currently outside the victim's person when they should be, but you know, inside. Okay, പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ, ബോഡിയിലെ ഏതൊരു ഓർഗൻ നൈസ് ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. I want to see the body. Okay, നമുക്ക് ബോഡി കാണാം. Oh, sure, that's real simple. Just through the hole in the fence, down the hill towards the lake, around the old convenience store. You can't miss it. Everything's been closed since the area was fenced off. Okay, appa namukku nammada crime scene kaana vendi poga. Chumma ningal nokkottai. Card. Aine ede kooda late okka pass cheyana kandotto. Kandotto. Light ilaga pona kandotto. Chumma nalla bangi ile bangi. Prakriti ramaneyamaya idu onu. Va ponde. Aa pulli vennile irikku namukku poittu varan. I need to think through the facts of the case. Oh, case board kaanunnundengi tab ok. The mine place. My version of the mine palace technique to sift through clues and work the case. Ende amme again for each case. Actually inde adu nammada field office as a model in my head. പുള്ളിക്കാരത്തിന്റെ തലയടക്കത്താണ്, മൈൻഡാണ് ഇപ്പൊ ഇത് കണ്ടോ. അപ്പൊ മൈൻഡിന്റെ അകത്ത് പോയിട്ട് നമ്മൾ ഓരോ കേസൊക്കെ നമ്മളിങ്ങനെ നോക്കും. ഓക്കെ, പണ്ടുണ്ടായ മേഡേഴ്സ് ആണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഓക്കെ, കറന്റ് ഇപ്പൊ 3 പേരെയാണ് കൊന്നിട്ടുള്ളത്, 3 വിക്ടിംസ് ആണ് ഉള്ളത്. എല്ലാവരും മിസ്സിംഗ് ആയത് 2010 പിന്നെ മർഡർ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ബോഡിയിലും ബ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് ഇങ്ങനെ അതാണ് തോന്നുന്നത് ബ്ലോട്ടിങ്. പിന്നെ ചെസ്റ്റിൽ നിന്ന് ഹാർട്ട് മിസ്സിംഗ് ആണ്. എൻ്റെ അമ്മ ചെസ്റ്റ് കയറി ഹാർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ്സിലൊക്കെ എന്താ
ബ്രൂസിംഗ് എന്താ സംഭവം എനിക്കറിയത്തില്ല. പുള്ളിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഓ, കൊന്നു കഴിഞ്ഞിട്ട് പുള്ളി ബോഡിയിൽ ടാറ്റു അടിക്കും. പിന്നെ ഓക്കെ, എല്ലാവരും 2010 കാണാതായി എന്നുള്ളതല്ലാതെ വേറെ കോമൺ ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറെ ഒരു കാര്യം എത്തില്ല. പിന്നെ പുള്ളി കൊല്ലണ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഈ അനിമൽസിനൊക്കെ കൊല്ലണ രീതിയിലാണ് കൊല്ലണ. കില്ലർ മേ ബി എ സ്പോർട്സ് മാൻ ഓർ എ ഹണ്ടർ എന്നാണൊക്കെ പറയണത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ കറലി നിൽക്കുന്നത് നമ്മുടെ തന്നെ മൈൻഡിലാണ്. ഓക്കെ, കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എക്സിറ്റ് ആവാം. Let's head down the hill to the crime scene. Okay, now we're going to the crime scene. Like you putting me in charge. Okay, actually, now we're going to the case lead. We're going to the main case. Working nature gives me a headache. It's too much sky. Not a bad place to get murdered. If getting back to nature is your thing. കണ്ട നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് കടന്നാ തന്നെ ഒരു നിഗൂഢത തോന്നുന്നു നമുക്ക്. ഇവിടെ കാര്യ കൊന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മഴ, ഓ മഴ പെയ്തിട്ടാ, മഴ പൊടിയുണ്ട്. സംഭവം അവിടെ ആരോ ഉണ്ടോളൂ ഡി, മറ്റേ പുള്ളിയുടെ പാണറാന്ന് തോന്നുന്നു കേട്ടോ. And the body's behind the store. Come on. Okay, store-ന്റെ ബാക്കിലാണ് ബോഡി എന്ന് പറയടാ. നമുക്ക് ഓടി പോയി കണ്ടോളാം. നീ ഒന്ന് കാണിച്ചേരണ്ടടാ. Okay. So guys, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. സോ ഇതാണ് ഡെഡ് ബോഡി. ഹാർട്ടൊക്കെ പുറത്ത കിടക്കണ. ഓ സീൻ എന്റെ അമ്മി. Okay. ടാബ് ആക്കാണ് നമ്മൾ. പുതിയ മർഡറിന്റെ സംഭവം വന്നിരിക്കുകയാണ്. ബോഡി ഒരു ടേബിളിന്റെ മുകളില് ആണ് വെച്ചിരിക്കുന്നത്, ലൈക്ക് ഒരു റിച്വൽ സെറ്റപ്പ് പോലെ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൈ എന്തോ സാധനമൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾസോ ഹാർട്ട് മൊത്തത്തിൽ റിമൂവ് എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് ഒക്കെ കുത്തി പൊളിച്ചു വെച്ചൊക്കെ അതിന്റെ പോയിന്റ്. ഏ, ഹാർട്ട് വൂണ്ട്. ഓക്കെ, definitely matches the previous murders. പണ്ടത്തെ മർഡേഴ്സ് ആയിട്ട് നല്ല കോയിൻസിഡൻസ്, രണ്ടും ഒരേ ആൾക്കാരെ ഒരേ ഒരാളാണ് കൊന്നിരിക്കുന്നത് മനസ്സിലായിട്ട്. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ആള് തന്നെയായി മാറിയിരിക്കട്ടെ. ഓക്കെ, ഇനി വിക്ടിം ആരാന്ന് കണ്ടുപിടിക്കണം നമുക്ക്. Who is our victim? Any idea who the victim is? Oh, I sure do. His name is Nightingale. He was FBI. He came to town about. ഓ, പുള്ളി ഒരു FBI ആണ്. I haven't heard a word about him since. Okay, but my chicken is an FBI agent. Nightingale. Robert Nightingale? Oh, even I don't know. Robert Nightingale is my chicken. Makes me wonder what was going on that year. Oh, ഈ മരിച്ചു കിടക്കണവനും 2010 കാണാതായത്. Something fishy. ഇതെന്താ സാധനം? Someone was drinking beer. They spent time here, waiting. ഓ, ഇവിടെ കുറെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെന്താ? Someone left in a hurry. ഒരു ട്രൈപോഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. Was it for a camera? അതൊരു ക്യാമറയ്ക്കാന്നൊക്കെയാണ് പറയുന്നത്. സോ നമ്മുടെ മൈൻഡിൽ പോയിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. വിക്ടിം ആരാന്നുള്ളത് കിട്ടും. സോ നമുക്ക് അടുത്ത ഏരിയകളൊക്കെ ചെക്ക് ചെയ്യാം. ഇവിടെ കുറെ ബോട്ട് മാർക്കിംഗ്സ് ഒക്കെ ഉണ്ട്. Multiple killers? മൾട്ടിപ്പിൾ കില്ലേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായപ്പോ. ഐ തിങ്ക് ദാറ്റ്സ് എവരിതിങ്. ഓക്കെ, വിക്ടി മരിച്ചത് എവിടെയാണ്? അവിടെ കുറെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പുള്ളി ഇവിടെ തന്നെ മരിച്ചേക്കാം. അപ്പൊ നമുക്കിപ്പൊ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി തിരിച്ചു വന്നു തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. കുറെ ബൂട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ കില്ലേഴ്സിനെ കണ്ടുപിടിക്കാൻ കുറെ പേരുണ്ടെന്നാണ് കില്ലേഴ്സ്. സോ ഓൾസോ കുറെ ബ്ലഡ് ഉണ്ട്, പുള്ളി മരിച്ചത് അപ്പൊ അവിടെ തന്നെയാണ്. കുറച്ച് ഒരു ട്രൈപോഡ് കണ്ടു, കുറച്ച് ബിയേഴ്സും കണ്ടു. സോ അമ്മമാര് അവിടെ നിന്ന് വെള്ളൊക്കെ അടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയേക്കണത്. They planned for the murder to happen here. Passing the time with equipment ready. ഓ, equipments ഒക്കെ റെഡി ആക്കി വെച്ചുകൊണ്ട് ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തതാന്ന് പറയണം. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ട് പുള്ളി. Profiling. Get into the subject's head. See what they saw. Feel what they felt. Use whatever I know about them to guide my intuition. And damn me. Piece it together. So നമ്മൾ പുള്ളിയുടെ മൈൻഡിലേക്ക് എന്തോ ചെല്ലാൻ പോവാണ്. ഓക്കേ. മിസ്സിംഗ് പേഴ്സൺ.
റിച്വൽ മർഡർ ആണോ, അതായത് കുറച്ച് സെറ്റപ്പ് അങ്ങനത്തെ ഒരു ബലി അങ്ങനെയൊക്കെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്റെ അമ്മേ, this was a ritual, a nightingale, a component. They didn't see him as a person, more like a container for something. Okay, ini missing place. Agent Nightingale has been MIA for 13 years. നമ്മൾ മൈൻഡിൽ തിങ്ക് ചെയ്തതാട്ടെ കാണണേ. Up from the lake that's not a lake, it's dark. Yendavu are not allowed in the lake until he says otherwise. Robert Nightingale came from the lake before his murder. ഓ പുള്ളി വന്നത് ലേക്ക് എന്നാണ് ചിന്തിച്ചെടുത്തപ്പോളേക്ക്. അമേസിംഗ് അമേസിംഗ്, ചുമ്മാ മൂഡ് ഗൈസ്. അപ്പൊ ഈ ഇത് കണ്ടു, ഇത് ഇപ്പൊ നമ്മുടെ മൈൻഡിലാണ് നിൽക്കണേ. ഇവിടുത്തെ ലൈറ്റിങ്ങും ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടോ, ഭയങ്കര പെർഫെക്സോ പെർഫെക്സോ ആയിട്ടില്ലേ, ലക്കിയിട്ടില്ലേനായിട്ടുണ്ടെനിക്ക് ഒന്നും പറയാനില്ല. ഇനി നമുക്ക് ലേക്കൊക്കെ ഒന്ന് മൊത്തം പോയി ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വരാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. സോ ബേസിക്കലി സ്പീക്കിംഗ്, നമ്മൾ പുള്ളി ലേക്ക് വഴി വന്ന്, എന്നിട്ട് ഇവിടെ കില്ലേഴ്സ് വെയിറ്റ് ചെയ്യായിരുന്നു പുള്ളിക്ക് വേണ്ടി. There's a piece of paper on the ground. I didn't know trees. Tracks. Okay, namke endo paper kashna kittittunde ṭa avadnu. Page full of text on one side. Not a printout. Written with a typewriter. Old school. Pishels okka nokka guys. Edale. And it's added with a pen. Mhm, like a manuscript. Page of a story. Killer left a message. ഓ കില്ലർ എന്താ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന്. It's for us. ഓ നമുക്ക് വേണ്ടി. The text is about us. The victim was one of their own. FBI special agent Robert Nightingale. And then there was the page they found. The first step down into terrifying depths. Reading the words. These words felt like a message. Someone knew they were here, someone playing a game with them. An invitation. How could they not accept, even if they knew it would end up hurting them? Someone's been watching us. ആരോ നമ്മളെ നോക്കുന്നുണ്ട് ഗൈസ്, നോക്കുന്നുണ്ട്. This is right up my alley. Nightingale came this way. Either he dropped this page or the killers left it for us. പുള്ളി ഇവിടെ ഇട്ടതാണോ അതോ കില്ലർ ഇട്ടതാണോ എന്ന് നമുക്കറിയത്തില്ല ഈ പേപ്പർ. സോ വീണ്ടും നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. ദി പേജ്, നമ്മൾ പേജ് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചെടുക്കാൻ വേണ്ടി പോവാം. I must find out what. എന്റെ അമ്മ പുള്ളിയുടെ ചെസ്റ്റിന്റെ അകത്ത് എന്തോ ഉണ്ടെന്ന്. ജാതി. Let's get the body back to town. Okay. Deputy, I want the body taken back to town for a proper examination ASAP. Well, sure. But the coroner won't be back in town for another week after Deerfest. Not a problem. I'll do it myself. Oh, and Sheriff Breaker called to say he's got the bookers at the O'Deer Diner in town. Oh, and I've got a key to the gate. It's a shortcut back to the parking lot just up the hill. Okay, നമുക്ക് കീയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ബോഡി നമ്മൾ കൊണ്ടേ എവിടെയോ പോസ്റ്റ്മോർട്ടത്തിന് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. Take the car back to the bright. Fit the clues all together yet. Heart removed. Tripod. നമ്മുടെ നമ്മളെ ഫുൾ മൈൻഡിലെല്ലാം ഉണ്ട്. ഓക്കേ, നമ്മളെ എല്ലാം മൈൻഡ് ഗെയിമാണ്. എല്ലാം മൊത്തത്തിൽ നിരീക്ഷിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ നമ്മൾ പിന്നെ സംഭവമായി. ഓക്കെ, ഇവിടെ ഓൾറെഡി ഹൈ മറ്റേ ഹൈക്കിങ്ങിനൊക്കെ ആൾക്കാർ വരുന്ന ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓ ജമ്പ്. ഓക്കെ, നമ്മൾ ബാക്കിലെത്തി, നമ്മുടെ കാർ എടുക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ടൗണിലേക്ക് പോവാണ്. ടൗണിൽ പോയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോകാണ്. പുള്ളിക്കാർ ത്രിൽഡ്, മിസ്റ്ററി കണ്ടുപിടിക്കാൻ വേണ്ടി.
എന്റമ്മേ ടൗണൊക്കെ നോക്കി ഗൈസ്. പൊളി പൊളി. ചുമ്മാ മൂട് മൂട്. ഓക്കെ, സോ നമ്മുടെ ഈ വേൾഡ് ഈ ഡാർക്ക് വൈബ് അല്ലാതെ കുറച്ചുകൂടി ലൈറ്റിലേക്കൊക്കെ വന്നപ്പോഴുള്ള വൈബ് നോക്ക്. ഏതാ വേൾഡ് ക്രിയേഷൻ എന്നൊക്കെ നോക്ക്. ക്യാരക്ടേഴ്സിനെ കണ്ട. ഓ ശിഷ്യല്ലേ. സോ താൽക്കാലികമായിട്ട് നമ്മുടെ ഈ ഗെയിം നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഗൈസ്, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഈ ഗെയിം ഹൈയസ്റ്റ് ഗ്രാഫിക്സിലാണ് കളിച്ചത്. സോ കണ്ടോ, നമ്മളെ ഫുൾ അൾട്ര എല്ലാം ഹൈ 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 എല്ലാം ഹൈ ആയിട്ടാണ് കളിച്ചത്. സോ ഇത്രയും ഗ്രാഫിക്സിൽ കളിക്കാൻ, ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റിയത് എടാ നമ്മുടെ ഈ സംഭവം കാരണമാണ്. യെസ് ഗൈസ്, MSI ജിഫോസ് RTX 4070 സൂപ്പർ ഗെയിമിംഗ് എക്സ് സ്ലിം ആണ്. സ്ലിം എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് ഇട്ടിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് കളിച്ചത്. സോ നമ്മുടെ ഈ മെയിൻ ഗ്രാഫിക്സ് കാർഡിന്റെ പ്രത്യേകതകൾ കാരണം ക്വാളിറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. DLSS 3, റേ ട്രേസിംഗ്, റിഫ്ലക്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് 12GB GDDR6X വിത്ത് 4th generation ടെൻസർ കോർസും അതുകൂടാതെ 3rd generation റേ ട്രേസിംഗ് കോർസും ആയിട്ടാണ് ഗൈസ് ഇത് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇത്രയും കോഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് DLSS 3 NVIDIA സിഗ്നേച്ചർ സാധനമായ AI-powered DLSS നെറ്റ്വർക്കിലേക്ക് നമുക്ക് ആക്സസും കാര്യങ്ങളും കിട്ടും. സോ ഇത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ നല്ല കിടിലനായിട്ട് കിട്ടും. ഒന്ന് ഫുൾ റേ ട്രേസിംഗ്, 2 DLSS ഫ്രെയിം ജനറേഷൻ, 3 DLSS റേ റീകൺസ്ട്രക്ഷൻ. സോ നമുക്ക് ഫുൾ റേ ട്രേസിംഗ് എന്താണെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ റേ ട്രേസിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മുടെ അലൻ വേക്ക് 2 തന്നെ പുതിയ DLC കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നൈറ്റ് സ്പ്രിംഗ്സ് എന്നാണ് നമ്മുടെ ഈ DLC പേരും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഗൈസ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും റേ ട്രേസിംഗ് എന്താണെന്ന് അറിയാം. ബട്ട് എന്നാലും നിങ്ങൾ ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് റേ ട്രേസിംഗ് ഓഫ് ആയിട്ടുള്ളതും റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് റേ ട്രേസിംഗ് ഓൺ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം, നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് തന്നെ കാണാം. ഒരു സൈഡിൽ നമുക്ക് മിററിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മറ്റേ സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ മിററിൽ റിഫ്ലക്ഷൻ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. സോ ബേസിക്കലി റേ ട്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മുടെ റിഫ്ലക്ഷൻസ് കാര്യങ്ങളും പിന്നെ വെള്ളത്തിലായാലും അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും മിറർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതിൽ ക്യാരക്ടറിന്റെ റിഫ്ലക്ഷൻസ് കാര്യങ്ങളും വരുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ റേ ട്രേസിംഗ് എന്നൊക്കെ പറയുന്നത്. സോ ഇതുപോലെ തന്നെ ഇത് മാത്രമല്ല, ലൈറ്റ്സ് ഒക്കെ വന്ന് ഇങ്ങനെ ബോർഡിലടിക്കുന്നതും അതിലൊക്കെ നമ്മുടെ ഈ റേ ട്രേസിംഗ് കാര്യങ്ങളൊക്കെ നല്ല കിടിലനായിട്ട് വരുന്നതാണ്. സോ അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സോ ഗൈസ്, അടുത്ത സംഭവമാണ് DLSS ഫ്രെയിം ജനറേഷൻ. സോ അതെന്താണെന്ന് അറിയണേക്ക് മുമ്പ് DLSS എന്താണെന്ന് ഞാൻ പറയാം. DLSS സ്റ്റാൻഡ്സ് ഫോർ ഡീപ്പ് ലേണിംഗ് സൂപ്പർ സാമ്പിളിംഗ് എന്നാണ് അതിൻ്റെ സംഭവം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓരോ ഫ്രെയിംസും നല്ല ക്രിസ്പിയർ ആക്കാനും അതുകൂടാതെ നോർമലി കിട്ടുന്ന FPSനേക്കാളും കുറച്ചുകൂടി ഹയ്യർ FPS നമ്മുടെ ക്വാളിറ്റി കുറയാതെ തന്നെ തരാൻ വേണ്ടി വെച്ച് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളാണ് DLSS ഫ്രെയിം ജനറേഷൻ എന്ന് പറയുന്നത്. സോ അതിനായിട്ട് ഞാൻ അതേ അലമേക്ക് DLC തന്നെ ഒരു വേറൊരു ബാഗ് എടുത്ത് നിങ്ങളെ കാണുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ DLSS ഓഫ് ആയിട്ടുള്ളത്, റൈറ്റ് സൈഡിൽ DLSS ഓൺ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അപ്പം അതിൻ്റെ മുകളിൽ നമ്മുടെ FPSഉം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 30 FPSഓളം ഹൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു നമ്മുടെ ഓൺ ആയിട്ടുള്ള സൈഡിൽ. ഓൾസോ നമ്മുടെ സ്ക്രീനും കുറച്ചുകൂടി ക്രിസ്പിയർ ഒക്കെയാണ്, കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഒക്കെ ചെറിയൊരു ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇല്ലേ. സോ ഗൈസ്, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ DLSS റേ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് റേ ട്രേസിംഗിൽ അതിനൊന്നുകൂടി ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കുറച്ചുകൂടി കാണാനൊക്കെ ഒന്നുകൂടി ബെസ്റ്റ് ടു ബെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആക്കി കുറച്ചുകൂടി ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി തരുന്നൊരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണിത്. ഇത് ഞാൻ ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഓഫും റൈറ്റ് സൈഡിൽ കാണുന്നത് ഓൺ ആണ് നമ്മുടെ. സോ മെയിൻലി നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ഏരിയാസിലും പിന്നെ നമ്മുടെ വാട്ടർ വെള്ളമൊക്കെ താഴെ സ്പില്ല് ചെയ്ത് അതിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒന്നുകൂടിയും നല്ല ആക്യുറേറ്റ് ആയിട്ട് കിടലിനായിട്ട് സെറ്റാക്കി എടുക്കുന്നത്. സോ ഇത് ബേസിക്കലി DLSS 3 ഉണ്ട്, അതുകൂടാതെ DLSS 3.5 ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ചെറിയ കമ്പാരിസനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ DLSS 3 റൈറ്റ് സൈഡിൽ DLSS 3.5 ആണ് കച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ MSI ജിഫോസ് RTX 4070 സൂപ്പറിൻ്റെ സൂപ്പർ ഗെയിമിംഗ് എക്സ്ലിമിൻ്റെ ചെറിയൊരു
ഫീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അതും കൂടാതെ നമ്മുടെ എം എസ് ഐ ഇതിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എം എസ് ഐ സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ ട്യൂക്ക് ചെയ്ത് കുറച്ച് ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്ത് സെറ്റപ്പൊക്കെ ആക്കിയെടുക്കാനൊക്കെ വേണ്ടി പറ്റും. സോ അതും കൂടാതെ ഇതിൻ്റെ അകത്തൊരു വേറൊരു ഫീച്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഈ കാർഡിൻ്റെ അകത്ത്. സോ ഗൈസ്, അതും കൂടാതെ ഇതിൻ്റെ അകത്തൊരു അടിപൊളി ഫീച്ചറും കാര്യങ്ങളും വരുന്നുണ്ട്. അത് എന്താ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീച്ചറിൻ്റെ പേര് സീറോ ഫ്രോസർ എന്നാണ്. അതായത് നമ്മുടെ ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ ടെമ്പറേച്ചർ താന്നിരിക്കുന്ന സമയത്ത്, അതായത് വലിയ ടെമ്പറേച്ചറും കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് ഇത് തന്നെ നമ്മുടെ ഫാൻസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ കൂടുന്നതനുസരിച്ച് അതനുസരിച്ച് ഫാനിൻ്റെ സ്പീഡും കൂട്ടി അങ്ങനെ കൺട്രോൾ ചെയ്യുന്നൊരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾസിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ അത് മൊത്തത്തിൽ 3 തെർമൽ ഡിസൈൻഡ് ടോറക്സ് ഫാൻ 5.0 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3 ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമ്മുടെ ജി പി യുനെ നൈസായിട്ട് ഹീറ്റ് ആവുന്ന സമയത്ത് കൂളൊക്കെ ആക്കിക്കോളും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കപ്പോലും വേണ്ട, നമുക്ക് നല്ല കിടിലിനായിട്ട് ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറേ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ സോ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ബൈ ചെയ്യാവുന്നതാണ്. യെസ്, അടിപൊളി കാർഡാണ് ഗൈസ്. അപ്പോൾ നടക്കണം ഗൈസ്. ബൈ ബൈ, ടാറ്റാ.